നാഷണൽ അച്ചീവ്മെന്റ് സർവേയുമായി ബന്ധപ്പെട്ട ഫീസ് മോഡൽ എക്സാമുകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 2024 മാത്സ് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ക്ലാസ് 6 ഇവിടെ സംഖ്യകൾ നൽകിയിട്ടുണ്ട്, 0, 3, 8, 4, 5 എന്നിങ്ങനെ. അപ്പൊ ഈ സംഖ്യകൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ 5 സംഖ്യയാണ് ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതേണ്ടത്. അപ്പോൾ അതിന് എളുപ്പ വഴി എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ ഏറ്റവും ചെറുത് എഴുതണം. ഇപ്പൊ ആദ്യത്തെ സംഖ്യ 0 ഇവിടെ 0, പക്ഷെ അങ്ങനെ ഒരു സംഖ്യ വന്നാലുള്ള പ്രോബ്ലം. ഇത് വായിക്കുന്നത് 3458 എന്ന് മാത്രമാണ്, ആദ്യത്തെ ഒന്നാമത് കിടക്കുന്ന പൂജ്യത്തിന് എന്തില്ല, വിലയില്ല. ദെയർഫോർ അത് 4 സംഖ്യ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ തിരിച്ചിടുക, ഏറ്റവും ചെറിയ സംഖ്യ, രണ്ടാമത്തെ ചെറിയ സംഖ്യ നോക്കിയ 0 ഒഴിവാക്കിക്കൊണ്ടുള്ള അടുത്ത സംഖ്യ, അപ്പൊ 3. അപ്പൊ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അടുത്തത് ഏറ്റവും ചെറുത്, 0, 4, 5, 8 ഈ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ 30,458 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, കുട്ടികൾക്ക് വേണ്ടി പറയുന്നു, ഒരു സംഖ്യ മാത്രം ഉപയോഗിച്ച്, ഒരു തവണ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയോ വലിയ സംഖ്യയോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള സംഖ്യകൾ ആദ്യമേ ഒന്ന് ഓർഡറിൽ എഴുതുക. ഇപ്പോൾ ഇവിടെ കറുത്ത ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്, 0, 3, 4, 5, 8 ഇത് ചെറുതിൽ നിന്ന് വലുതിലോട്ടെന്നുള്ള രീതിയിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതെഴുതാൻ വേണ്ടി ആദ്യമേ ചെറിയ സംഖ്യ ഉപയോഗിക്കുക. 0 തൊട്ടടുത്ത സംഖ്യ ഉപയോഗിച്ചിട്ട് പിന്നെ 0 ഉപയോഗിക്കുക. ഇനി ഏറ്റവും വലിയ സംഖ്യയാണ് എഴുതേണ്ടതെങ്കിൽ ആദ്യമേ ഏറ്റവും വലിയ സംഖ്യ എഴുതുക, പിന്നെ അതിന് ശേഷം അടുത്ത വലിയ സംഖ്യ, അതിൻ്റെ അടുത്ത വലിയ സംഖ്യ, അങ്ങനെ എഴുതുകയാണ് വേണ്ടുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, 45,32,564 എന്ന് നമുക്ക് അക്കത്തിൽ എഴുതണം. ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സ്ഥാനം ഒന്ന് എണ്ണി നോക്കാം. 1, 10, 100, 1,000, 10,000, 100,000, 1,000,000. അപ്പൊ 45,00,000 ഇവിടെ വരുന്നുള്ളൂ. ഒന്നാമത്തെ ഓപ്ഷനിൽ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ആ സംഖ്യ നമ്മൾ വായിച്ചതൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. എങ്ങനെയാ വായിച്ചു പോകുന്നത്? ഈ ഓർഡർ കാണാതെ പഠിക്കുക സംശയമുള്ള കുട്ടികൾ. 1, 10, 100, 1,000, 10,000,000, 10,00,000,000, 10,00,000,000,000, 10,00,0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 00
കോടി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 45 എഴുതി, കോടിയുടെ സ്ഥാനത്ത് 45 എന്ന് എഴുതി. 10 ലക്ഷം എത്രയാണ്? 32 ലക്ഷമാണ് വേണ്ടത്. 32 ലക്ഷം. അപ്പൊ 45 32 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 10,000 കണക്കും പറഞ്ഞില്ല, 1,000 കണക്കും പറഞ്ഞില്ല, 564 എന്നാണ് പറഞ്ഞേക്കുന്നത്. അവസാനത്തെ സംഖ്യ 564 എന്നും എഴുതി. അപ്പോൾ 45 32 564 എന്ന് എഴുതി. ഒറ്റ 10, 100, 1,000, 10,000, 10,000 ആവുന്നുള്ളൂ. ഇതിന്റെ ഇടയിൽ ഇല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? 1,000 ഉം 10,000 ആണ്. അവിടെ നമ്മൾ 00 ചേർക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് 45,32,564 എന്ന് വായിക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു പാറ്റേൺ ആലോചിച്ച് ചെയ്യുക, എണ്ണുന്നത് ഒറ്റ 10, 100, 1,000, 10,000, 10,000, 10,000,000, 10,000,000 ആ ഒരു ക്രമത്തിലാണ് പോകുന്നത്. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കായിരുന്നു. ഒരു ചോദ്യം നമ്മൾ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്നു, ഒന്നും മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടി. ഒരു പേനയ്ക്ക് 10 രൂപയാണ്, അങ്ങനെയാണെങ്കിൽ 2 പേനയുടെ വില എത്ര രൂപയാണ്? അപ്പൊ 2 തവണ 10+10 എന്ന് എഴുതുന്നു. അതിന്റെ എളുപ്പഴി എന്താണ്? 2 × 10 എന്ന് ചെയ്താൽ പോരെ? ആവർത്തന സങ്കലനമാണ് ഗുണനം. ഇപ്പോൾ 2 × 10 എന്ന് എഴുതിയാൽ മതി. അതുപോലെ ഇനി 3 എണ്ണം വാങ്ങിക്കുന്നെങ്കിൽ 3 × 10 എന്ന് എഴുതിയാൽ മതി. അതുപോലെ 25 സാരി വാങ്ങിച്ചു, ഒരു സാരിയുടെ വില 425 രൂപയാണ്. അപ്പോൾ ഒരു സാരിയുടെ വില 425 രൂപ, ആകെ വാങ്ങിയ സാരികളുടെ എണ്ണം 25 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? തമ്മിൽ ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ 10,625 എന്നുള്ള ഉത്തരം ലഭിക്കും. ഗുണനമാണ്. ഒരല്പം ഇങ്ങനെ കുട്ടികളെ കുഴക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണാണ്. 120 കഴിഞ്ഞ അടുത്ത സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നമ്മൾ തൊട്ട് മുമ്പത്തെ സംഖ്യയുമായിട്ട് ഇപ്പം വ്യത്യാസം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയുള്ളൂ. ഒരു എളുപ്പ വഴിയുണ്ട്, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു സംഭവം. ഇല്ലായെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം ഞാനൊരു വാക്ക് പഠിപ്പിക്കുന്നു, ഫാക്ടോറിയൽ. ഇതാണ് ഫാക്ടോറിയലിന്റെ ചിഹ്നം. നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്കുണ്ടല്ലോ, അതേപോലത്തത് മാത്സിൽ. അപ്പോൾ നമുക്ക് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 1 എന്നാണ്. 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 × 2 എന്നാണ്. എത്ര സംഖ്യയുണ്ടോ അത്രയും സംഖ്യ വെച്ച് ഗുണിക്കണം. 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 × 2 × 3 എന്നാണ്.
നാലിന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 × 2 × 3 × 4 എന്നാണ്. അപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1, 2, 3, 4, 5 വരെ പരസ്പരം ഗുണിക്കുക എന്നാണ്. 6 ഫാക്ടോറിയൽ 1, 2, 3, 4, 5, 6 ഇവ പരസ്പരം ഗുണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഗുണിച്ച് ഉത്തരം നോക്കിയാൽ മതി. ഇപ്പൊ 1 × 1 1, 1 × 2 2, 1 × 2 3 3, 2, 6 6 × 1 6 തന്നെയാണ്. അപ്പൊ 1, 2, 6 എന്നിങ്ങനെ കിട്ടുന്നു. അടുത്തത് 1 × 2 × 3 × 4 4 × 12 12 × 2 24 24 എന്നുള്ള ഉത്തരം കിട്ടുന്നു. അടുത്തത് കണ്ടുപിടിക്കാൻ 5 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ മതി. 1 × 2 × 3 × 4 × 5 അപ്പൊ 720 എന്നുള്ള ഉത്തരം ലഭിക്കും. ഫാക്ടോറിയൽ എന്ന് പറയുന്ന ക്രമത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇതും കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഈ ഒരു ഐഡിയ ആലോചിച്ചാൽ മതി. 5 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം? 1 × 2 × 3 × 4 × 5 എന്ന് വരെ ചെയ്താൽ മതി. 5 വരെ ഗുണിച്ചാൽ മതി. അതുപോലെയുള്ള എല്ലാ സംഖ്യകളും എഴുതി പരസ്പരം ഗുണിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഒരു ചതുരത്തിന്റെ സവിശേഷത അല്ലാത്തത് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഇപ്പൊ ഒരു ചതുരം ഞാൻ വരച്ചു, റെക്റ്റാങ്കിൾ ആണ്, സ്ക്വയർ അല്ല, സ്ക്വയർ സമചതുരമാണ്. ഒരു ചതുരം വരച്ചു, എല്ലാ മൂലകളും മട്ടങ്ങളാണ്. അതിന്റെ മൂലകൾ എന്ന് പറയുന്നത് എല്ലാം മട്ടങ്ങളാണ്, 90 ഡിഗ്രി. എല്ലാ വശങ്ങളും തുല്യമാണ്. എല്ലാ വശങ്ങളും, ഇത് വരച്ചിരിക്കുന്നത് നോക്കിക്കേ, ഈ വശത്തിന് നീളം കൂടുതലുണ്ട്, ഈ വശത്തിനോ അത്രയും നീളമുണ്ടോ? ഇല്ല. പക്ഷേ ഈ രണ്ട് വശങ്ങളും, ഇപ്പൊ എ എന്ന് പറയുന്ന ഈ വശവും ബി എന്ന് പറയുന്ന ഈ വശവും ഒരേ അകലത്തിലാണ്, ഒരേ നീളത്തിലാണ്. അതേസമയം സിയും ഡിയും ഒരുപോലെയാണ്, അവയ്ക്ക് ഇത്രയും നീളമേ ഉള്ളൂ. അപ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു, ബി ആണ് ഉത്തരം. എതിർവശങ്ങൾ തുല്യമാണ്, ശരിയാണ്. എയും ബിയും എതിർവശമാണ്, അത് തുല്യമാണ്. അതേപോലെ സിയും ഡിയും എതിർവശമാണ്, അത് തുല്യമാണ്. വികർണത്തിലൂടെ മുറിച്ചാൽ 2 തുല്യ ട്രയാങ്കിളുകൾ കിട്ടും. ഇതാണ് വികർണം. വികർണത്തിലൂടെ മുറിച്ചാൽ ഇവിടെ ട്രയാങ്കിൾ എ എന്നുള്ളത് കിട്ടും. ഈ ട്രയാങ്കിൾ പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി എന്നുള്ളത് കിട്ടും. അതേസമയം താഴത്തതിനോ ബി ഡി അല്ലെങ്കിൽ ബി സി ഡി എന്നുള്ള ഈ ട്രയാങ്കിളും കിട്ടും. രണ്ടും ഒരേ ട്രയാങ്കിളുകൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഭാഗവും അതുപോലെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഭാഗവും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളായിരുന്നു, 5 ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നത്. ഒരല്പം കുഴക്കിയത് പാറ്റേൺ മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് 9 തോന്നുന്നു പരീക്ഷ. ആ പരീക്ഷയോടനുബന്ധിച്ച് നമുക്ക് ധാരാളം മോഡൽ ക്വസ്റ്റ്യനുകൾ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്രമത്തിൽ ഉത്തരമെടുത്ത് എഴുതാൻ മനസ്സിലാക്കിയാലും നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നാളെ നടക്കുന്ന അടുത്ത മോഡൽ എക്സാമിന്